നമസ്കാരം ഗോവയിൽ നടക്കുന്ന ഷാങ്ഹായ് കോർപ്പറേഷൻ ഓർഗനൈസേഷന്റെ ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ ഇന്ത്യയിലെത്തിയ പാക് വിദേശകാര്യ മന്ത്രി ബിലാവൽ ഭൂട്ടോ സർദാരിയെ ഇന്ത്യൻ വിദേശകാര്യ മന്ത്രി എസ് ജയശങ്കർ സ്വീകരിച്ചത് കൈകൂപ്പി നമസ്കാരം പറഞ്ഞു പതിവ് ഹസ്തദാനം ഉപേക്ഷിച്ചാണ് ഇത്തവണ ജയശങ്കർ കൈകൂപ്പി നമസ്കാരം പറഞ്ഞത് സംഭവത്തിന്റെ വീഡിയോയും സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ട് എസിയോ കൗൺസിൽ ഓഫ് ഫോറിൻ മിനിസ്റ്റേഴ്സ് യോഗത്തിൽ പങ്കെടുക്കാനാണ് ബിലാവൽ ഭൂട്ടോ ഇന്ത്യയിലെത്തിയത് വ്യാഴാഴ്ചയാണ് ഗോവയുടെ തലസ്ഥാനമായ പനാജിയിൽ എസ്യോ അംഗരാജ്യങ്ങളുടെ ഉച്ചകോടി ആരംഭിച്ചത് രണ്ട് ദിവസങ്ങളിലായാണ് ഉച്ചകോടി നടക്കുന്നത് ഏകദേശം പന്ത്രണ്ട് വർഷത്തിനു ശേഷം ഇന്ത്യ സന്ദർശിക്കുന്ന ആദ്യ പാക് വിദേശകാര്യ മന്ത്രിയാണ് ബിലാവൽ ഭൂട്ടോ ഇന്നലെ ഗോവയിൽ ബിലാവൽ പാകിസ്ഥാന്റെ സൗഹൃദ രാജ്യങ്ങളിൽ നിന്നുള്ള വിദേശകാര്യ മന്ത്രിമാരുമായി ചർച്ചകൾ നടത്താൻ താൻ കാത്തിരിക്കുന്നതായും പറഞ്ഞു ഇന്ത്യൻ നയതന്ത്രജ്ഞൻ ജെ പി സിംഗ് ആണ് അദ്ദേഹത്തെ വിമാനത്താവളത്തിൽ സ്വീകരിച്ചത് വിദേശകാര്യ മന്ത്രി എസ് ജയശങ്കറിന്റെ ക്ഷണപ്രകാരമാണ് പാക് വിദേശകാര്യ മന്ത്രി എസിയോ കോൺക്ലേവിൽ പങ്കെടുക്കുന്നത് ഷാങ്ഹായ് കോപ്പറേഷൻ ഓർഗനൈസേഷൻ ഉച്ചകോടിയിൽ പങ്കെടുക്കാനായി ഗോവയിൽ എത്തിയതിൽ സന്തോഷമുണ്ട് ഞാൻ എസ്ഇഒയിലെ പാകിസ്ഥാൻ പ്രതിനിധി സംഘത്തെ നയിക്കുന്ന ഒരാളാണ് എസ്ഇഒ കൗൺസിൽ ഓഫ് ഫോറിൻ മിനിസ്റ്റേഴ്സിലെ ചർച്ചകൾ വിജയം കാണുമെന്ന് തന്നെ ഞാൻ പ്രതീക്ഷിക്കുന്നുവെന്നും ബിലാവൽ ഭൂട്ടോ പറഞ്ഞു രണ്ട് ദിവസത്തെ എസ്ഇഒ വിദേശകാര്യ മന്ത്രിതല യോഗം വ്യാഴാഴ്ചയാണ് ഗോവയിലെ ആഡംബര ബീച്ച് റിസോർട്ടിൽ ആരംഭിച്ചത് യോഗത്തിലെ പ്രധാന ചർച്ചകൾ വെള്ളിയാഴ്ചയാണ് നടക്കുന്നത് ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ ഇന്ത്യയിലെത്തിയ റഷ്യൻ വിദേശകാര്യമന്ത്രി സെർജി ലാവ്റോവുമായി ഗോവയിലെ റിസോർട്ടിൽ വെച്ച് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ കൂടിക്കാഴ്ച നടത്തിയിരുന്നു വ്യാപാര രംഗത്ത് നിലവിലുള്ള അസന്തുലിതാവസ്ഥ അടിയന്തരമായി പരിഹരിക്കാൻ ഇന്ത്യ റഷ്യയ്ക്കുമേൽ സമ്മർദ്ദം ചെലുത്തുന്നുണ്ട് എസ്ഇഒ യോഗത്തോടനുബന്ധിച്ച് നടന്ന ഉഭയകക്ഷി ചർച്ചയ്ക്കിടെ അല്പം രസകരമായ സംഭാഷണങ്ങളും ഇരുവരും തമ്മിലുണ്ടായി ബീച്ചുകൾക്ക് പേരുകെട്ട സംസ്ഥാനമാണ് ഗോവ ഇവിടെ അല്പം വിശ്രമിക്കാനും സൺബാത്തിനും സമയമുണ്ടോ എന്നാണ് ജയശങ്കർ തമാശയായി ലാവ്റോനോട് ചോദിച്ചത് തനിക്ക് അതിന് ഒന്നര മണിക്കൂർ സമയമുണ്ടെന്നും എന്നാൽ ഇക്കാര്യം ആരോടും പറയരുത് എന്നുമായിരുന്നു ലാവ്റോവിന്റെ മറുപടി അധ്യക്ഷൻ വഹിക്കുന്ന ഇന്ത്യൻ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ചൈനീസ് വിദേശകാര്യമന്ത്രി ക്വീൻ ഗാങ് റഷ്യൻ വിദേശകാര്യമന്ത്രി സ്വർഗി ലാവ്റോ എന്നിവരുമായി ഉഭയകക്ഷി ചർച്ചകൾ നടത്തി പാകിസ്ഥാൻ വിദേശകാര്യമന്ത്രിയുമായി ഉഭയകക്ഷി ചർച്ചകൾ ഉണ്ടാകുമോ എന്നതിനെക്കുറിച്ച് വിദേശകാര്യ മന്ത്രാലയം പ്രതികരിച്ചിട്ടില്ല എന്നാൽ അനൗപചാരിക ചർച്ചകൾ നടന്നേക്കും ഇന്ത്യയുമായി ബന്ധം മെച്ചപ്പെടുത്താൻ പാകിസ്ഥാൻ ആഗ്രഹിക്കുന്നുണ്ട് അതീവ ഗുരുതര സാമ്പത്തിക പ്രതിസന്ധിയിലാണ് പാകിസ്ഥാൻ ആഭ്യന്തര കലാപവും രൂക്ഷമാണ് അതുകൊണ്ട് തന്നെ ഇന്ത്യയുമായി പ്രശ്നപരിഹാരത്തിനുള്ള വഴി തേടുകയാണ് പാകിസ്ഥാൻ എന്നും റിപ്പോർട്ടുണ്ട് രണ്ടായിരത്തി പതിനൊന്നിനു ശേഷം ആദ്യമായാണ് പാക് വിദേശകാര്യമന്ത്രി ഇന്ത്യ സന്ദർശിക്കുന്നത് രണ്ടായിരത്തി പതിനാലിൽ നരേന്ദ്രമോദിയുടെ സത്യപ്രതിജ്ഞയ്ക്ക് അന്ത്യ പാക് പ്രധാനമന്ത്രി നവാസ് ഷെരീഫ് എത്തിയിരുന്നു ഇന്ത്യയുമായി ചർച്ചകൾക്ക് തയ്യാറാണെന്ന് പാക് പ്രധാനമന്ത്രി ഷെഹബാസ് ഷെരീഫ് പ്രസ്താവിച്ചതിന് തൊട്ടു പിന്നാലെയാണ് ഇസ്രിയോ യോഗത്തിൽ പങ്കെടുക്കാനായി ഇന്ത്യ പാക് വിദേശകാര്യ മന്ത്രി ക്ഷണിച്ചത് ഇത് പാകിസ്ഥാൻ അംഗീകരിക്കുകയും ചെയ്തു കിഴക്കൻ ലഡാക്കിലെ അതിർത്തിയിൽ സമാധാനം പുനഃസ്ഥാപിക്കാൻ ആവശ്യമായ നടപടികൾ കൈക്കൊള്ളണമെന്ന് ഇന്ത്യൻ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ചൈനീസ് വിദേശകാര്യമന്ത്രി ക്യുയിൻ ഗാംഗുമായി നടത്തിയ ഉഭയകക്ഷി ചർച്ചയിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട് നിലവിലെ പ്രശ്നങ്ങളും അതിർത്തി മേഖലയിൽ സമാധാനം പുനഃസ്ഥാപിക്കേണ്ടതിന്റെ ആവശ്യവും ചർച്ച ചെയ്തതായി ജയശങ്കർ പറഞ്ഞു ഇത് പാകിസ്ഥാനുമായി ചൈനയ്ക്കുള്ള ഇടപാടുകൾക്കെതിരായ പരോക്ഷ നിലപാട് വിശദീകരിക്കൽ കൂടിയാണ് സാമ്പത്തിക സുരക്ഷാ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്ന ഒരു ഫോറമാണിത് ഏറ്റവും വലിയ അന്തർദേശീയ സംഘടനകളിൽ ഒന്നുകൂടിയാണ് എസ് റഷ്യ ചൈന കിർഗിസ് റിപ്പബ്ലിക് കസാക്കിസ്ഥാൻ താജിക്കിസ്ഥാൻ ഉസ്ബെക്കിസ്ഥാൻ എന്നീ രാജ്യങ്ങളുടെ പ്രസിഡന്റുമാർ രണ്ടായിരത്തി ഒന്നിൽ ഷാങ്ഹായിൽ നടന്ന ഉച്ചകോടിയിലാണ് ഷാങ്ഹായ് കോർപ്പറേഷൻ ഓർഗനൈസേഷൻ സ്ഥാപിച്ചത് രണ്ടായിരത്തി പതിനേഴിലാണ് ഇന്ത്യയും പാകിസ്ഥാനും സംഘടനയിൽ സ്ഥിരാംഗങ്ങളായത്